മലയാളി യുവ സീരിയൽ നടി ദുബായിൽ ജോലി തട്ടിപ്പിന് ഇരയായി. ദുബായിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിനിരയായി തടങ്കലിലായ നടിയെ മലയാളി സന്നദ്ധ സംഘടനയായ ഓർമ്മയുടെ പ്രവർത്തകരാണ് ഇടപെട്ട് മോചിപ്പിച്ചത്. തിരുവനന്തപുരം സ്വദേശിനിയായ 25-കാരിയാണ് തട്ടിപ്പിനിരയായത്. അറിയപ്പെടുന്ന അവതാരികയും മോഡലുമാണ് യുവതി. ദുബായിലെ പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ 3 മാസത്തേക്ക് 1 ലക്ഷം രൂപ ശമ്പളത്തിന് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് സംഘം നടിയെ സമീപിച്ചത്. നാട്ടിലെ തന്നെ ഒരു ഏജൻസിയാണ് നടിയെ വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിച്ചത്. സെപ്റ്റംബർ 2-നായിരുന്നു നടി ദുബായിലെത്തിയത്. ചെന്നൈയിൽ നിന്ന് മറ്റ് 7 യുവതികളും നടിക്കൊപ്പം UAE വിമാനം കയറിയിരുന്നു. ഇവരിൽ ഒരു തമിഴ് അവതാരികയും ഉണ്ടായിരുന്നു. ദുബായിലെത്തിയതോടുകൂടെ പറഞ്ഞുറപ്പിച്ച് ജോലി നൽകിയില്ല. പകരം ഇവരെ ദുബായിലെ ദൈറയിലെ ഒരു ഹോട്ടലിൽ ബാറിൽ ജോലി ചെയ്യാൻ ഹോട്ടൽ ഉടമയും വിസ ഏജന്റും നിർബന്ധിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. മറ്റു യുവതികൾ ഈ ജോലിക്ക് പോകാൻ തയ്യാറായി. എന്നാൽ ഈ നടി ഇതിന് വിസമ്മതിച്ചതോടുകൂടെ പൂട്ടിയിടുകയായിരുന്നു. ബാറിലെത്തുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഹോട്ടലിന് പുറത്തു പോകാനും നിർബന്ധിച്ചിരുന്നു. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാൻ നടിക്ക് മൊബൈൽ ഫോണും സിം കാർഡും നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഓർമ്മ സംഘടനയിലെ അംഗങ്ങളുമായി നടി മൊബൈലിൽ ബന്ധപ്പെട്ടത്. ഇതാണ് നടിക്ക് രക്ഷപ്പെടാൻ തുണയായതും. ഓർമ്മ ഭാരവാഹികൾ നോർക്കയുമായി ബന്ധപ്പെട്ട് UAE വൈസ് ചെയർമാൻ മുൻ സ്പീക്കർ P.ശ്രീരാമകൃഷ്ണൻ പ്രശ്നത്തിൽ ഇടപെട്ടു. തുടർന്ന് ദുബായ് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് നടിയെ മോചിപ്പിച്ചത്. അതേസമയം നടിക്കൊപ്പം ചെന്നൈയിൽ നിന്നും എത്തിയ തമിഴ് അവതാരിക ഉൾപ്പെടെയുള്ള മറ്റ് 7 യുവതികൾ ഇപ്പോഴും ദുബായിലെ ഹോട്ടലിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ട്.